നികുതി കുടിശ്ശികയും നികുതി സംബന്ധമായ തർക്കങ്ങളും തീർപ്പാക്കുന്നതിന് ബജറ്റിൽ പ്രഖ്യാപിച്ച ആംനസ്റ്റി സ്കീമിനെ സ്വാഗതം ചെയ്ത സംസ്ഥാനത്തെ വ്യാപാര വ്യവസായ മേഖല നികുതി കുടിശ്ശിക തീർപ്പാക്കാൻ December 31 വരെയാണ് കാലപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. 6.5 വർഷക്കാലത്തെ നികുതി കുടിശ്ശികയാണ് ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ പരിഹരിക്കാൻ അവസരം ഒരുങ്ങുന്നത്. ജി എസ് ടി നിലവിൽ വരും മുൻപുള്ള വാറ്റ് കുടിശ്ശിക അടക്കം തീർപ്പാക്കാൻ സഹായ പദ്ധതി പ്രഖ്യാപിക്കണമെന്ന വ്യാപാര വ്യവസായ മേഖലയുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിലൂടെ നടപ്പാക്കുന്നത്. 4 സ്ലാബുകളായുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. 50,000 രൂപ വരെ നികുതി കുടിശ്ശികയുള്ളവർക്ക് കുടിശ്ശിക മുഴുവൻ എഴുതി തള്ളുന്നതാണ് ഒന്നാമത്തെ സ്കീം. 10 ലക്ഷം രൂപ വരെ നികുതി കുടിശ്ശികയുള്ളവർക്ക് കുടിശ്ശികയുടെ 30% അടച്ച് ബാധ്യത തീർക്കാവുന്നതാണ് രണ്ടാമത്തെ സ്കീം. 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ നികുതി കുടിശ്ശികയുള്ളവർക്ക് അപ്പീൽ പെൻഡിംഗ് ആണെങ്കിൽ 40% അടച്ച് ബാധ്യത തീർക്കാവുന്നതാണ് മൂന്നാമത്തെ വിഭാഗം. അപ്പീലില്ലെങ്കിൽ 50% കുടിശ്ശിക തുക അടയ്ക്കേണ്ടി വരും. 1 കോടി രൂപയ്ക്ക് മുകളിലാണ് കുടിശ്ശികയെങ്കിൽ അപ്പീൽ നൽകിയിട്ടുള്ളവർക്ക് 70% തുകയും അപ്പീലില്ലാത്തവർക്ക് 80% തുകയും അടച്ച് തീർപ്പാക്കാവുന്നതാണ് നാലാമത്തെ സ്കീം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും നികുതി കുടിശ്ശിക തീർപ്പാക്കാനായി ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് കാര്യമായ ചലനം സൃഷ്ടിച്ചിരുന്നില്ല. ഈ പ്രാവശ്യമാണ് ഇത്രയും വലിയൊരു സ്റ്റെപ്പ് ധനകാര്യമന്ത്രി എടുത്തത്. അതിനെ അഭിനന്ദിച്ചേ മതിയാവും. കാരണം ഒരു പ്രശ്നം തീരലാണ്. അതോടൊപ്പം ഒരു വലിയൊരു എമൗണ്ട് ഒന്നിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരികയും ചെയ്യും. അതേസമയം നികുതി ചോർച്ച തടയാനുള്ള കാര്യമായ നടപടികൾ ബജറ്റിൽ ഇല്ലാതെ പോയെന്ന വിമർശനവും ഈ രംഗത്തുള്ളവർക്കുണ്ട്. സ്വർണ്ണാഭരണ വിൽപ്പന രംഗത്ത് 70 മുതൽ 80% വരെ കണക്കിൽപ്പെടാത്ത കച്ചവടമാണ് നടക്കുന്നതെന്ന് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. നികുതി ഇവേഷൻ നടത്തുന്നതും കള്ളക്കടത്ത് നടത്തുന്നതും സ്മഗ്ലിങ്ങും പലതരത്തിലുള്ള സ്മഗ്ലിങ് നടക്കുന്നുണ്ട്. ഇവിടൊക്കെ ഇൻഫർമേഷൻ തരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇൻസെൻറ്റീവ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാകും അത് കൊടുക്കാൻ. കാരണം ഇത് ഇവേഷൻ നടത്തുന്ന ഓണർ തന്നെ മുഴുവൻ സ്റ്റാഫിനെയും പേടിക്കണം. വ്യാപാരികളും വ്യവസായികളും അടക്കം സംസ്ഥാനത്തെ 4 ലക്ഷത്തിലധികം വരുന്ന നികുതിദായകർക്കാണ് ആംനസ്റ്റി സ്കീമിൻ്റെ പ്രയോജനം കിട്ടുക. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.